ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഉച്ചക്കേലത്തേക്കുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കണം. കിച്ചണിലേക്ക് കടന്ന് ഇത്തിരി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെച്ചു. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഇനി കടന്നിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത്തിരി പ്രിപ്പറേഷൻസൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി പണികളെല്ലാം തീർക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതേ കിച്ചണിലേക്ക് കടന്നു. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ചോറ് വെക്കുന്ന പരിപാടി ഇനിയാണ്. അപ്പോൾ ഇവിടെ ചോറ് വെക്കാനായിട്ട് ഞാൻ ഇത്തിരിയൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അതേ ചോറിന് ഉള്ള അരിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് വാഷ് ചെയ്ത് പച്ചരി ചോറ് കേട്ടോ, നമ്മുടെ യു പി പച്ചരി ചോറാണ്. അപ്പോൾ ഒറ്റ വിസിൽ വന്നാൽ മതി. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും. എങ്കിൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അരി പെട്ടെന്നെ കഴുകി കുക്കറിലിട്ട് ഇതിൻ്റെ ഡബിൾ വെള്ളം ഒഴിക്കണം. ഒരു ഗ്ലാസ് അരി ആണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചോറ് റെഡി. അപ്പോൾ ഏറ്റവും ആദ്യം വയ്ക്കാൻ പോകുന്നത് ചോറ് തന്നെയാണ്. ചോറ് ഞാൻ വയ്ക്കട്ടെ, അരി കഴുകട്ടെ. അത് നമ്മൾ അരി കഴുകി കുക്കറിലിട്ടിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു, ഉപ്പിട്ടു. ഇനി ഞാനൊരു ശകലം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ കുക്കറൊക്കെ കഴുകാൻ വേണ്ടി ചോറൊക്കെ ഇതിന് മാറ്റിക്കഴിഞ്ഞ് കുക്കർ കഴുകാനൊക്കെ എടുക്കുമ്പോൾ കുക്കറിലൊന്നും അധികം പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവില്ല നല്ലപോലെ. അതുപോലെ ഉണങ്ങി പിടിച്ചിരിക്കുകയില്ല കുക്കർ. ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കില്ലെങ്കിൽ നമുക്ക് വാഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് വാഷ് ചെയ്യാം. സൈഡിലൊന്നും പിടിക്കാതെ ഒരു ചെറിയ എണ്ണമയത്തിലിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നെയ്യ് ഒഴിച്ചാലും നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കാനും പറ്റും. ടേസ്റ്റ് ഉണ്ടാവും, ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചോറിൻ്റെ വറ്റുകളൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കുകയും ചെയ്യും. ചോറിൻ്റെ കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മോരുകറി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊന്നും ഇടാനില്ല, ജസ്റ്റ് മോരെടുത്ത് തേങ്ങ അരച്ച് ചേർത്ത് അങ്ങനെ മോര് കാച്ചിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഒരു അര ചാറ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്കിനി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് കട്ട് ചെയ്ത് ഞാൻ ഇട്ട് കൊടുക്കണം. ഇനി ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി അരക്കി ഇടാൻ പോകണം. ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുള്ളൂ. ഇനി ഞാനിതിലേക്ക് ജീരകം ഇടണുണ്ട്. ഈ ഒരു ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഇത് ഫ്രീസറിലിരുന്ന തേങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ തണുത്തിരിക്കുന്ന തേങ്ങ. അപ്പോൾ ഞാനിതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിക്കണം അരയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ അരഞ്ഞു കിട്ടാൻ പാടായിരിക്കും. കുറച്ച് നേരം ഞാൻ ഇത് ജാറിലേക്ക് ഇട്ട് വെച്ചിട്ട്, എന്നാലും ഫുൾ തണുപ്പ് പോയിട്ടില്ല, എവിടേക്ക് ഇങ്ങനെ തണുത്തിരിക്കണം. അപ്പോൾ ഒത്തിരി തണുപ്പേപ്പാട് നമ്മൾ അരച്ച് കഴിഞ്ഞാൽ അരഞ്ഞു കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ സ്ഥിരം ചെയ്യാറ്, ഇത്തിരി ചെറു ചൂടുവെള്ളം എനിക്ക് ഒഴിക്കും. തേങ്ങ മുമ്പേ എടുത്തിടും ജാറിൽ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കും. അപ്പോൾ നല്ലപോലെ അരഞ്ഞു കിട്ടും, നല്ല പേസ്റ്റ് ഇട്ട് അരഞ്ഞു കിട്ടും. അപ്പോൾ ഞാൻ വെള്ളം ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ ആവശ്യത്തിന് വെള്ളം. അപ്പോൾ ഞാൻ ഇത് അരച്ചിട്ട് വരാം. അപ്പോൾ മോരുകറിക്കുള്ള തേങ്ങയൊക്കെ ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ നല്ലപോലെ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ അതിനിടയ്ക്ക് തന്നെ കുക്കറിൽ നിന്ന് വിസിൽ വന്നായിരുന്നു, ഒരു വിസിൽ വന്നു. അപ്പോൾ ചോറ് വെന്തു. അപ്പോൾ ഞാൻ ചോറ് ഒന്ന് നീക്കി വെക്കണം. ഇനി നമുക്ക് മോരിലേക്ക് വേണ്ടി ഞാൻ താളിച്ചൊഴിക്കുമ്പോൾ ഇടാനായിട്ട് ഇവിടെ രണ്ട് പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് മൂന്ന് വറ്റൽ മുളക് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി കറിവേപ്പില, പിന്നെ ഒരിത്തിരി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ താളിച്ചൊഴിക്കുമ്പോൾ ടൈമൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ നമ്മൾ അരിഞ്ഞ് മുകളിൽ കൂടെ താളിച്ചൊഴിക്കുമ്പോൾ കാണാനും നല്ലതാണ്. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ മൊരിഞ്ഞിട്ട് തിന്നാനും നല്ലതാണ്. അപ്പോൾ മോരുകറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ടൈമൊന്നും ഇല്ലാത്തപ്പോൾ ഞാനത് ഇത്രയ്ക്കൊന്നും ചെയ്യാൻ നിൽക്കാറില്ല കേട്ടോ, വെറുതെ കടുക് പൊട്ടിച്ച് താളിച്ചൊഴിക്കാറുള്ളൂ. ടൈമുള്ളപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്തെടുത്തു എന്ന് മാത്രം. ഇനി നമുക്കിതിലേക്ക് ഒരു സവോളയും കൂടെ വേണം. അപ്പോൾ സവോള ഞാൻ അവിടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. Thank you.
നമുക്കിനി ആദ്യം തന്നെ മോരിലേക്ക് വേണ്ടി അരച്ചെടുത്ത അരപ്പ് നമുക്ക് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് മോര് ചേർത്തിട്ട് ലാസ്റ്റ് നമുക്ക് തളിച്ചൊഴിക്കാം. അപ്പം ഞാൻ അരപ്പ് തിളപ്പിക്കാനായിട്ട് ഇവിടെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ചീനച്ചട്ടിയിലേക്ക് ഞാൻ അരപ്പ് മുഴുവൻ ഇട്ട് കൊടുക്കണം. നമുക്ക് അരപ്പിലേക്കും മോരിലേക്കും കരുതി ഉപ്പും കൂടെ ഇപ്പൊ ചേർത്ത് കൊടുക്കാം. നമുക്കിനി അരപ്പ് തിളപ്പിക്കാനായിട്ട് അടപ്പത്ത് വയ്ക്കാം. ജാറ് കഴുകിയ വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് കിട്ടാൻ നമുക്ക് ഇത്തിരി വെള്ളത്തിന്റെ ആവശ്യമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ കട്ട പോലെ ഇരിക്കില്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്തിരി വെള്ളം ചേർത്ത് കൊടുത്താണ് ജാറ് കഴുകി ഒഴിച്ചേക്കുന്നത്. ഈ കൂടെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോഴും നല്ല തിക്കാണ്. നമുക്ക് ടൈം ലാഭിക്കാനായിട്ട് ഇവിടെ അരപ്പ് തിളയ്ക്കുന്ന നേരത്തെ തന്നെ നമുക്ക് കാച്ചി ഒഴിക്കാനുള്ള കാളിച്ചൊഴിക്കാനുള്ള ചീനച്ചട്ടി ഇവിടെ അടുപ്പത്ത് വയ്ക്കാം. അപ്പം ഇവിടെ ഐറ്റംസുകളും കൂടെ ഒരുപോലെ ഒരേ ടൈമിലായി കിട്ടും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അത് വയ്ക്കുമ്പോഴേക്കും പിന്നെ നമുക്ക് ടൈം ലേറ്റ് ആവണം. അപ്പോൾ അടുപ്പ് ഫ്രീ ഉണ്ടെങ്കിൽ നമുക്ക് ആ സെയിം ടൈമിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇവിടെ ചീനച്ചട്ടിയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഇത്തിരി കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുക്കണേ. മോര് കാച്ചുമ്പോഴൊക്കെ ഇത്തിരി കോക്കനട്ട് ഓയിൽ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്തിരി കോക്കനട്ട് ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. ഇതിലേക്ക് ഞാനൊരു ഇത്തിരി ഉലുവയും കൂടി ഇട്ട് കൊടുക്കണുണ്ട്. ഞാനിങ്ങനെയൊക്കെ ചെയ്യാറ് ടൈമൊക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പെട്ടെന്ന് ടൈം എന്താ പറയുക, ടൈം സേവ് ചെയ്യാമല്ലോ. ഇങ്ങനെ ചെയ്യണമെങ്കിൽ അരപ്പ് കൂടെ വേഗം ചെയ്യും. ആ സമയത്തോടെ സബോളയൊക്കെ നമുക്ക് വഴറ്റിയെടുക്കാമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പണിയും കഴിഞ്ഞ് കിച്ചണിൽ പോകാം. അപ്പോൾ ഇതേ കടുകും ഉലുവയൊക്കെ പൊട്ടിക്കഴിഞ്ഞു. അപ്പം ഇനി നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി കട്ട് ചെയ്തെടുത്തത് അതിട്ട് കൊടുക്കാം. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സബോളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് റെഡിയാക്കാം. നമുക്കതിലേക്ക് ഒരു ഇത്തിരി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ എൻ്റെ ഉലുവ നമ്മൾ ഇട്ടിട്ടുണ്ട്, എങ്കിലൊരു ശകലം ഉലുവപ്പൊടി കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാൻ എൻ്റെ ഉലുവയുടെ കുപ്പി കൂടി എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇനി എനിക്കിടുന്നത് ഒരു ശകലം കാശ്മീരി മുളക് പൊടി, ഒരു ചെറിയൊരു റെഡിഷ് കളറിനായിട്ട്. അധികം റെഡിഷ് കളറൊന്നും ഉണ്ടാവില്ല, എല്ലാ പോലെയൊക്കെ തന്നെ ഇരിക്കുക, എങ്കിലും ചെറുതായിട്ടൊരു മാറ്റം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഇത്തിരി മുളക് പൊടിയും മാറ്റി വയ്ക്കുന്നുണ്ട്. കറിവേപ്പില നമുക്ക് എടുത്തൊഴിക്കുന്നതിൻ്റെ ഒരു ജസ്റ്റ് 2 മിനിറ്റ് മുമ്പ് ചേർക്കാം. അപ്പോൾ അതേ അരപ്പ് കൂടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മോര് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. മോര് ഞാനിവിടെ ഓൾറെഡി കലക്കി വെച്ചിട്ടുണ്ട്. നല്ലപോലെ തന്നെ കട്ടകളൊക്കെ ഉടച്ച് ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മോരിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിനി തിളപ്പിക്കണില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടാകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം ഓൾറെഡി അരപ്പൊക്കെ നല്ലപോലെ തിളച്ചേക്കുന്നതാണ്. പിന്നെ മോര് ചേർത്തതിന് ശേഷം പിന്നെ ഞാൻ തിളപ്പിക്കാറില്ല. അങ്ങനെ ഞാൻ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഓഫ് ആക്കും. ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. ഇവിടെ നമ്മൾ താളിക്കാൻ വെച്ചേക്കുന്നത് ആയി വരുന്നതേ ഉള്ളൂ, ആയിട്ടില്ല മുഴുവൻ. അപ്പം ഇവിടെ നല്ലപോലെ തന്നെ ചൂടായിട്ടുണ്ട്. അപ്പം ഞാനിനി ഇതിൻ്റെ തീ ഓഫാക്കണം. ഇതായിട്ടില്ല, ഒന്നും കൂടെ ആവാനുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ചിക്കൻ വറുക്കണം. അപ്പോൾ ചിക്കൻ വറുക്കാനായിട്ട് ഞാനിവിടെ ചിക്കൻ ഓൾറെഡി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത്
ചിക്കൻ എടുത്ത് മസാലയൊക്കെ ഫ്രീസറിലായിരുന്നു ഞാൻ എടുത്ത് പുറത്ത് വെച്ച് തണുപ്പ് വിട്ടപ്പോൾ അതിനകത്തേക്ക് ആവശ്യം മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ചിക്കൻ മസാല നമ്മുടെ വീട്ടിൽ പൊടിച്ച ഗരം മസാല പൊടി കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് ഞാൻ മിക്സാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഈ അടുപ്പിലേക്ക് വേറൊരു ചീനിച്ചട്ടി വെക്കുകയാണ് ചീനിച്ചട്ടി ഞാനിവിടെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ പണികൾ ഒന്നിന് പുറകിൽ ഒന്നായിട്ട് വേഗം വേഗം തീർന്നു കിട്ടും അപ്പോൾ ഇവിടെ ചട്ടി ചൂടാവട്ടെ ഇവിടെ നമ്മുടെ വഴറ്റാൻ വെച്ചേക്കുന്നതും നല്ലപോലെ വഴന്ന് കിട്ടട്ടെ ചിക്കൻ്റെ പേര് പറഞ്ഞപ്പോഴത്തേക്ക് ആൾ ഓടിയെത്തി നമുക്കിതിലേക്ക് ഒരു ശകലം ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഞാൻ കീറി ഇട്ടിട്ടുണ്ട് കറിവേപ്പിലയൊക്കെ ഇനി നമുക്കിതിലേക്ക് ഈ സമയത്ത് തന്നെ ഒരു ശകലം കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സാക്കാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതേ ഗ്യാസൊക്കെ ഓഫാക്കി നമുക്കിത് കറിയിലേക്ക് എടുത്തൊഴിക്കാം നമുക്ക് ഈ ചൂടിൽ തന്നെ ഇതിൽ നിന്ന് ഒരു കുറച്ച് കറി കോരി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം നമുക്ക് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ നമുക്ക് ചീനച്ചട്ടി ചൂടായിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ചിക്കൻ വറുക്കാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം വേഗം ഇവിടെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ കറിയിനെ നീക്കി വെച്ച് അടച്ചു വയ്ക്കണം അപ്പം നമ്മുടെ സൂപ്പർ മോരുകറി റെഡി ഓയിലൊക്കെ ഇവിടെ നല്ലപോലെ തന്നെ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ചിക്കൻ പീസുകൾ വേഗത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് നീങ്ങി നിന്നാണ് ചിക്കൻ പീസൊക്കെ ഇടുന്നത് കാരണം മുമ്പൊരിക്കൽ എനിക്ക് ഒരു പൊട്ടി തെറിച്ച് മുഖത്തേക്കൊക്കെ തെറിച്ച് വന്നായിരുന്നു അതിനുശേഷം പേടിയാണ് അതുകൊണ്ട് ഞാൻ ചിക്കൻ അല്ലെങ്കിൽ മീനൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് ഇടുന്ന സമയത്ത് അന്നത്തെ പേടിക്ക് ശേഷം പിന്നെ എപ്പോഴും ഇത്തിരി നീങ്ങി നിന്നാണ് ഇടാറ് ഇനി ഇതിലൂടെ കിടന്ന് ഫ്രൈ ആവട്ടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം ഇളക്കി മറിച്ചൊക്കെ കൊടുക്കാം പിന്നെ ഇത്രയും കൂടെ എനിക്ക് ഫ്രൈ ചെയ്യാനുണ്ട് ഇതും ഫ്രൈ ചെയ്തെടുക്കണം എനിക്ക് ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് എനിക്ക് ബീറ്റ്റൂട്ടിൻ്റെ തോരൻ വയ്ക്കണം അപ്പോൾ ബീറ്റ്റൂട്ട് ഒന്ന് ക്ലീനാക്കി എടുത്താലോ അതുപോലെ തന്നെ ബീറ്റ്റൂട്ടിന് വേണ്ട നമുക്ക് തോരൻ വയ്ക്കാൻ വേണ്ട സബോളയും പച്ചമുളകും അതൊക്കെ ഒന്ന് റെഡി ആക്കിയാലോ തോരൻ വയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു ഒന്നര ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതി കഷ്ണം മുമ്പ് ഞാൻ ഒരു ദിവസം തോരൻ വയ്ക്കാൻ നേരത്തെ എടുത്തായിരുന്നു അപ്പോൾ ഒരു പകുതി കഷ്ണം ഇരിക്കണുണ്ടപ്പോൾ അതും കൂടി എടുക്കാമെന്ന് ഓർത്തു ബീറ്റ്റൂട്ട് തന്നെ വെക്കണേ ഇതിൻ്റെ കൂടെ വേറെ ഒന്നും ചേർക്കണ്ടേ ബീറ്റ്റൂട്ട് തന്നെ തോരൻ വയ്ക്കണം ബീറ്റ്റൂട്ട് ഞാൻ തൊണ്ടൊക്കെ കളഞ്ഞ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടാം എന്നിട്ട് നമുക്ക് നമ്മുടെ വെജിറ്റബിൾ ചോപ്പറിനിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നല്ല പൊടി പൊടിയായിട്ട് കട്ട് ചെയ്ത് കിട്ടും വേഗത്തിൽ തന്നെ വെന്തും കിട്ടും അപ്പോൾ നമ്മുടെ പണി എളുപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ചോറും കറിയൊക്കെ ഹോളിഡേയ്സിൽ തന്നെ വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാണ്ട് ഞങ്ങൾക്ക് സ്കൂളിലേക്ക് പോകുന്ന ദിവസമൊന്നും ഇങ്ങനെയൊന്നും പറ്റില്ല എന്താ പറയുക ചാറുകറിയും തോരനും പിന്നെ ചിക്കൻ ഫ്രൈ ഫിഷ് ഫ്രൈ അതൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ടൈം വേണ്ടത്
അപ്പോൾ ഈ കാലത്ത് ഉണ്ടാക്കണമെങ്കിൽ തന്നെ വളരെ തിരക്ക് പിടിച്ചുള്ള ഒരു ഓട്ടപ്പാച്ചിലിൻ്റെ ഉള്ളിലുള്ള ഉണ്ടാക്കലായിരിക്കും. സമാധാനത്തിനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഹോളിഡേസിൽ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഇത് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇത് കട്ട് ചെയ്യാനുള്ള നമ്മുടെ വെജിറ്റബിൾ ചോപ്പറൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. കുറച്ചുള്ളൂ, അധികമൊന്നും ഇല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കിട്ടും. ഇത് റിയലി ഒത്തിരി ഒത്തിരി യൂസ്ഫുള്ള കേട്ടോ, ഭയങ്കര യൂസ്ഫുള്ളതായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നമുക്കിത് കട്ട് ചെയ്ത് തരാം. നല്ല പൊടി പൊടിയായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് സന്തോഷമായി, കാരണം പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും. കൊച്ചു കഷ്ണങ്ങളല്ലേ, ബീട്രൂട്ട് എന്ന് പറഞ്ഞാൽ ഹാർഡായിട്ടിരിക്കുന്ന ഒരു സാധനമാണല്ലോ, അപ്പോൾ വേവാൻ ഇത്തിരി ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടാന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് നീക്കി വെച്ചിട്ട് ആദ്യം ചിക്കനൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ. ചിക്കൻ പീസുകളൊക്കെ ഒന്ന് മറിച്ചെടുക്കും. നമുക്ക് ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു സബോള ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്തിരി വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്, രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ ഇവിടെ അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ ട്രിപ്പ് നമുക്ക് ചിക്കൻ ഇവിടെ കോരി മാറ്റിയിട്ട് രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടൈം നമുക്ക് ഇവിടെ സേവ് ചെയ്തെടുക്കാം. മോരെനിക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം, എന്നിട്ട് വേണം എനിക്ക് ബീറ്റ്റൂട്ട് തോരൻ അതിന് വെക്കാനായിട്ട്. അഞ്ജലിയുടെയും ആൽവിൻ്റെയും ഫേവറേറ്റാണ് ചിക്കൻ ഫ്രൈ. ചിക്കൻ എങ്ങനെ വെച്ചാലും ഇഷ്ടമാണ്, ഫ്രൈ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇഷ്ടം. ഇവിടെ ചിക്കൻ പീസൊക്കെ നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് നല്ല കളറൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ബാക്കി പീസസ് കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ പാത്രം കരി ആയിട്ടുണ്ട്. എല്ലാം ഞാൻ രണ്ടാമത്തെ ട്രിപ്പിലെല്ലാം ഇട്ട് തീർത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ബീറ്റ്റൂട്ട് തോരൻ വെക്കാനായിട്ട് ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. മോര് കാച്ച് ചീനച്ചട്ടി പിന്നെ ഞാൻ മാറ്റാൻ പോയില്ല, സമയം പിന്നെയും വൈകും. അപ്പോൾ അതറിഞ്ഞുകൊണ്ട് വേറെ ചെറിയ ചീനച്ചട്ടി ഒരെണ്ണം എടുത്തു, കുറച്ച് ബീറ്റ്റൂട്ടേ ഉള്ളൂ. അപ്പോൾ പിന്നെ വലിയ ചീനച്ചട്ടിയുടെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ മാറ്റിയില്ല, ഈ ചെറുത് തന്നെ എടുത്തു. അപ്പോൾ തോരൻ ഉണ്ടാക്കാനുള്ള ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കാനുള്ള ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ചട്ടി ഞാൻ ചൂടായി വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒരു സബോള കട്ട് ചെയ്തിട്ടുണ്ട്, ഇത്തിരി വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്. ഞാൻ എനിക്ക് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് എടുക്കണം. ചിക്കനിൽ നിന്ന് പൊട്ടിത്തെറിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കറിവേപ്പില എടുത്ത് റെഡി ആക്കിയിട്ടുണ്ട്. കറിവേപ്പിലേക്ക് വളരെയധികം ദാരിദ്ര്യമാണ്, ഇപ്പോൾ പഞ്ഞാണ്, ഒട്ടുമില്ല. ഉള്ളത് കിട്ടുന്നത് വല്ലപ്പോഴൊക്കെ തിരിശ്ശക്കെ ആയിട്ട് പറിക്കണം. ഞങ്ങളിവിടെ ഒത്തിരി ഫാമിലീസ് ഉണ്ടല്ലോ, എല്ലാവർക്കും വേണ്ടേ, അപ്പോൾ തിരിശ്ശ കൊണ്ടുവരുള്ളൂ. അതിനുള്ള കറിവേപ്പിലയുടെ പ്ലാന്റൊന്നും ഇല്ല. ഇപ്പോൾ ഇങ്ങനെ തണുപ്പ് തുടങ്ങുന്ന സമയമായതുകൊണ്ട് ഇലയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അതുകൊണ്ടൊന്നും ഇല്ല, വളരെ കുറവുള്ളൂ. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. ഇതന്ന് മേളയ്ക്ക് പോയപ്പോൾ വാങ്ങിച്ച കയ്യിലാട്ടോ, നല്ല കയ്യിലാണ്, അതെനിക്ക് ഇഷ്ടമാണ്. ഇന്ന് ചെറിയ ചെറിയ തൊളയുണ്ട്, നമുക്ക് ഓയിലിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കോരി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ ഇങ്ങനത്തെ തോരൻ വയ്ക്കേണ്ട പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമുക്കിവിടെ ചിക്കൻ മറിച്ചിടാം. അവിടെ സബോള വഴുതി വരുമ്പോഴേക്ക് ചിക്കൻ ഒന്ന് മറിച്ചിടാം. നമുക്കിതിലേക്ക് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. എത്ര മഞ്ഞപ്പൊടി ഇട്ടാലും ബീറ്റ്റൂട്ട് തോരൻ റെഡ് കളർ തന്നെയായിട്ടിരിക്കുള്ളൂ, എന്നാലും മഞ്ഞപ്പൊടി ശരീരത്തിന് നല്ലതല്ലോ. ഒരു ശകലം ഇട്ട് കൊടുക്കാം നമുക്ക്. ബീറ്റ്റൂട്ട് ഞാനിവിടെ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിരുന്നു, നമ്മുടെ വെജിറ്റബിൾ കട്ടറിൽ നിന്ന് ഇങ്ങനെ പാത്രത്തിലേക്ക് മാറ്റിയിരുന്നു ഞാൻ.
ഇവിടെ മഞ്ഞപ്പൊടിയുടെ കുത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ട്, ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ബീറ്റ്റൂട്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ കൈകൊണ്ട് ഇങ്ങനെ വെതറി ഇടുന്നുണ്ട്. നമുക്കിനിത് ഇത്തിരി നേരം ഒന്ന് ആവി കയറാനായിട്ട് പയ്യ അടച്ച് വയ്ക്കാം. പെട്ടെന്ന് ആവി കയറും, കാരണം നല്ല പൊടി പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് അടച്ച് വയ്ക്കാം, പെട്ടെന്ന് ആവി കയറും. അപ്പോൾ ഒരു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. തോരനിടാനായിട്ട് ഒരു കുറച്ച് തേങ്ങ നമുക്ക് റെഡിയാക്കണം. അപ്പോൾ ഞാൻ തേങ്ങ ഒന്ന് റെഡിയാക്കിയിട്ട് പോവാം. അപ്പോൾ ഈ തേങ്ങ ഞാനിവിടെ ഒരു ബൗള് തേങ്ങ എടുത്തിട്ടുണ്ട്. കുറേയൊന്നും എടുത്തിട്ടില്ല, കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ. കാരണം നമുക്ക് ബീറ്റ്റൂട്ടായാലും കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഞാൻ തേങ്ങ റെഡിയാക്കിയിട്ടുണ്ട്. ചിക്കൻ ഇവിടെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചിക്കനും കൂടെ കോരി മാറ്റാം. അപ്പോൾ തീ ഞാനിവിടെ ഓഫ് ആക്കണം ചിക്കൻ്റെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുത്തോളൂ കേട്ടോ. അതുപോലെ കമൻ്റ് ഇടാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിച്ചോളൂ. എന്നാലേ എനിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ചിക്കൻ ഫ്രൈ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് തോരൻ നോക്കാം. തോരൻ എന്തായിരുന്നു? തോരനിവിടെ നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ സമയത്ത് വേഗത്തിൽ തന്നെ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ തേങ്ങയും ബീറ്റ്റൂട്ടും ഒക്കെ വേവാനായിട്ട് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് തോരനും ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി എനിക്ക് പാത്രങ്ങൾ കിടക്കുന്നതെല്ലാം വാഷ് ചെയ്യണം, കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. എല്ലാവരുടെയും എന്താ പറയുക, ആകെ ഒരു മെസ്സായി കിടക്കണം. പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കിയിട്ട് അതുപോലെ കിച്ചൺ സ്ലാബും കാര്യങ്ങളെല്ലാം ഒന്ന് തുടച്ച് നീറ്റാക്കണം. അത് കഴിയുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുക കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ കാണാം. ബൈ ബൈ.